വൃത്തികേട് കാട്ടിയാൽ ഇത് പഴയ ഇന്ത്യയല്ല സുപ്രീം സുപ്രീംകോടതിയാണേലും നരേന്ദ്രമോദി ഇടപെടും രണ്ട് ലൈംഗിക പീഡന കേസുകളിൽ വിവാദ വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്ക് ഒരു വർഷം കൂടി അഡീഷണൽ ജഡ്ജിയായി തുടരാനുള്ള സുപ്രീംകോടതി കൊളീജിയത്തെ തിരുത്തി കേന്ദ്ര സർക്കാർ ബോംബെ ഹൈക്കോടതി അഡീഷണൽ ജഡ്ജി ജസ്റ്റിസ് പുഷ്പ ഗനേഡി സുപ്രീം കോടതി കൊളീജിയം രണ്ടു വർഷത്തെ കാലാവധി ശുപാർശ ചെയ്തെങ്കിലും കൊളീജിയവുമായി ആലോചിക്കുക പോലും ചെയ്യാതെ ഒരു വർഷമാക്കി കേന്ദ്ര സർക്കാർ കുറച്ചു സ്ഥിര ജഡ്ജിയായി സ്ഥാനക്കയറ്റം നൽകുന്നതിനു മുൻപ് രണ്ടു വർഷം അഡീഷണൽ ജഡ്ജിയായി നിയമിക്കാറാണ് പതിവ് അതായത് വിവാദ വനിതാ ജഡ്ജിയുടെ കട്ടയും പടവും മടക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം സ്ഥിരം ജഡ്ജിയായി ഇവരെ നിയമിക്കുന്നതിന് ഉഗ്രൻ തടയുമിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനു മുൻപ് പി വി നരസിംഹറാവു ഇന്ത്യ ഭരിച്ച മുതൽ ജുഡീഷ്യൽ ആക്ടിവിസം നിലനിന്നിരുന്നു ജുഡീഷ്യറി ഇന്ത്യയുടെ സുപ്രധാനമായ ഭരണത്തിൽ ഇടപെട്ട് വിധികൾ പറയുകയും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇടപെടുന്ന നിയമ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ മോദി വന്ന ശേഷം ജുഡീഷ്യൽ ആക്ടിവിസം പരിപൂർണമായി ഇല്ലാതായി സർക്കാരും പാർലമെന്റും ബലഹീനമാകുമ്പോഴാണ് ജുഡീഷ്യറി ശക്തി പ്രാപിച്ച് അധികാരത്തിലേക്ക് കൂടി കൈകടത്തുന്നത് മോദിയുടെ ശക്തമായ സർക്കാരും മഹാഭൂരിപക്ഷം ജുഡീഷ്യൽ ആക്ടിവിസത്തിന് ഇന്ത്യയിൽ തടയിട്ടു അഡീഷണൽ ജഡ്ജിയായുള്ള ഇവരുടെ കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു ശനിയാഴ്ച മുതലാണ് പുതിയ കാലാവധി നിലവിൽ വരുന്നത് നിലവിൽ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ സിംഗിൾ ബെഞ്ചിലെ അഡീഷണൽ ജഡ്ജിയാണ് ശരീരത്തിൽ നേരിട്ടല്ലാതെ വസ്ത്രത്തിന് പുറത്തുകൂടി സ്പർശിച്ചതിനെ ലൈംഗിക പീഡനമായി കണക്കാക്കാനാവില്ലെന്ന് നിരീക്ഷിച്ച് വിവാദ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് പുഷ്പ ഗനൈഡി സ്ഥിരം ജഡ്ജിയാക്കാനുള്ള ശുപാർശ സുപ്രീം കോടതി കൊളീജിയം പിൻവലിച്ചിരുന്നു പോക്സോ ആക്ട് പ്രകാരം ശരീരഭാഗങ്ങൾ പരസ്പരം ചേരാതെ ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതിനെ ലൈംഗിക പീഡനമായി കണക്കാക്കാനാകില്ലെന്നാണ് ജസ്റ്റിസ് പുഷ്പ ഗനേടിവാല ജനുവരി പത്തൊൻപതിലെ ഉത്തരവിൽ വ്യക്തമാക്കിയത് ഒരു സംഭവത്തെ പോക്സോ പ്രകാരം ലൈംഗിക പീഡനമായി കണക്കാക്കണമെങ്കിൽ ലൈംഗിക ഉദ്ദേശത്തോടെ ചർമ്മവും ചർമ്മവും ചേർന്നുള്ള സ്പർശനം ആവശ്യമാണെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു പെൺകുട്ടിയെ വസ്ത്രത്തിന് പുറത്ത് കൈവെച്ച് സ്പർശിക്കുന്നത് ലൈംഗിക പീഡനമായി കണക്കാക്കാനാകില്ല പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് മുപ്പത്തിയൊൻപത് കാരനെ മൂന്ന് വർഷത്തേക്ക് ശിക്ഷിച്ച സെഷൻസ് കോടതി നടപടി തിരുത്തിയായിരുന്നു ഉത്തരവ് മറ്റൊരു കേസിൽ പീഡനത്തെ പ്രതിരോധിക്കുന്ന ഇരയെ കീഴ്പ്പെടുത്തി വസ്ത്രമഴിച്ച് പീഡിപ്പിക്കാൻ ഒരാൾ ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നാണ് ജസ്റ്റിസ് പുഷ്പ ഗനേഡി നിരീക്ഷണം കേസിൽ പ്രതിയായ ഇരുപത്തിയാറുകാരനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടാണ് വിചിത്ര നിരീക്ഷണം നടത്തിയത് ഒരാൾക്ക് തനിയെ ഒരേ സമയം ഇരയുടെ വായ പൊത്തിപ്പിടിക്കുകയും വസ്ത്രം അഴിച്ച് ബലാത്സംഗം ചെയ്യുകയും അസാധ്യമാണെന്നും വിധി ന്യായത്തിൽ പുഷ്പ ഗനേഡി വാല പറഞ്ഞിരുന്നു ബാലസുരക്ഷയെ അപകടപ്പെടുത്തുന്ന ഒന്നായാണ് ഈ വിധി നിരീക്ഷിക്കപ്പെടുന്നത് വിധി ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ അഭിപ്രായപ്പെടുകയും ചെയ്തു ഏതാനും ദിവസത്തിനു ശേഷമാണ് ബാലികയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച ശേഷം സ്വന്തം പാൻസിന്റെ അഴിച്ച പ്രതിയെ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റിസ് പുഷ്പ വിധി പ്രസ്താവിച്ചത് മറ്റൊരു പോക്സോ കേസിൽ ഇരയായ കുട്ടിയുടെ മൊഴി യോഗ്യമല്ലെന്ന് വിലയിരുത്തിയായിരുന്നു പ്രതിയെ വിട്ടയച്ചത് മൂന്ന് വിധികൾക്കെതിരെയും രാജ്യമാകെ ശക്തമായ ജനവികാരമുണ്ടായി മികച്ച അക്കാദമിക് ട്രാക്ക് റെക്കോർഡിന് ഉടമയാണ് ജസ്റ്റിസ് പുഷ്പ എന്നാൽ ഈ വിധികളോടെ ഈ വനിതാ ജഡ്ജിയെ ഇന്ത്യ എതിർക്കുകയായിരുന്നു കൊളീജിയം നിയമന ശുപാർശ കേന്ദ്ര സർക്കാർ തിരുത്തിയതോടെ വിവാദ ജഡ്ജിയുടെ കരിയറിൽ തീരുമാനവുമായി ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്